ശ്രീ നാരായണ ഗുരു ഗണപതിയെ സ്തുതിച്ചെഴുതിയ കൃതിയാണ് വിനായകാഷ്ടകം. ഈശ്വരാരാധനാരൂപത്തിലുള്ള ഏതു കർമ്മത്തിൻ്റെയും ആരംഭത്തിൽ ഈ സ്തോത്രം ആലപിക്കാവുന്നതാണ്. ജീവിതത്തിൽ വിഘ്നരഹിതമായ പാത സൃഷ്ടിക്കാൻ ഇത് ആത്മീയ ബലം പകരും. 1883 ഗുരുദേവൻ നാഗർകോവിലിനടുത്തുള്ള കോട്ടാർ സന്ദർശിക്കുകയും അന്ന് ആ നാട്ടിലെ ആരാധനാമൂർത്തികളായിരുന്ന മല്ലൻ, ചുടലമാടൻ, കരിങ്കാളി മുതലായ ദുർദേവതകളുടെ വിഗ്രഹങ്ങളും മറ്റും എടുത്തുമാറ്റി പിള്ളയാർ കോവിലെന്ന മനോഹരമായ ഗണപതി ക്ഷേത്രം പണികഴിച്ച് പ്രതിഷ്ഠ നടത്തുകയുമുണ്ടായി. തുടർന്ന് രചിച്ചതായിരിക്കണം വിനായകാഷ്ടകം എന്ന് ഊഹിക്കപ്പെടുന്നു. നമത്തേവ വൃന്ദം ലസദ്വേദകന്ദം ശിരശ്രീമതിന്ദും ശ്രീമുകുന്ദം ബൃഹച്ചാരുതുന്ദം സ്തുതശ്രീസനന്ദം ജടാഹീന്ദ്രകുന്ദം ഭജയഭീഷ്ടസന്ദം കില ദേവഗോത്രം കനദ്ധേമഗാത്രം സദാനന്ദമാത്രം മഹാഭക്തമിത്രം ശരച്ചന്ദ്രവക്ത്രം ത്രയീഭൂതപാത്രം സമസ്താർത്ഥിദാത്രം ഭജേ ശക്തിപുത്രം ഗളദ്ധാനമാലം ചലദ്ഭോഗിമാലം ഗളാംബോധകാലം സദാ ദാനശീലം സുരാരാധികാലം മഹേഷാത്മബാലം ലസത്പുണ്ഡ്രഫാലം ഭജേ ലോകമൂലം ഉരസ്താരഹാരം ശരച്ചന്ദ്രഹീരം സുരശ്രീവിചാരം ഹൃദാർത്താരിഭാരം കടേദാനപൂരം ജടാഭോഗിപൂരം കലാബിന്ദുതാരം ഭജേ ശൈവവീരം കരാരൂഢമോക്ഷം വിഭദ്ഭംഗദക്ഷം ചലത്സാരസാക്ഷം പരാശക്തിപക്ഷം ശ്രിതാമർത്യവൃക്ഷം സുരാരിദ്രുദക്ഷം പരാനന്ദപക്ഷം ഭജേ ശ്രീശിവാക്ഷം സദാശം സുരേശം സദാ പാതുമീശം നിദാനോദ്ഭവം ശാങ്കരപ്രേമകോശം ധൃതശ്രീനിശേഷം ലസദ്ധന്തകോശം ചലച്ചൂലപാശം ഭജേ കൃത്തപാശം തദാനേകസന്ദം സദാദാനവന്ദം ബുധശ്രീകരന്ദം ഗജാസ്യം വിഭാന്തം കരാത്മീയദന്തം ത്രിലോകൈകവൃന്ദം സുമന്ദം പരന്ദം ഭജേഹം ഭവന്തം ശിവപ്രേമപിണ്ഡം പരം സ്വർണവർണം ലസദ്ധന്തഖണ്ഡം സദാനന്ദപൂർണം വിവർണ പ്രഭാസ്യം ധൃതസ്വർണഭാണ്ഡം ചലച്ചാരുഷുണ്ഡം ഭജേ ദന്തിതുണ്ഡം.